ഹലോ ഓൾ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5-ൻ്റെ അകത്ത് നമ്മൾ മൊഡ്യൂൾ 4 വരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെ? ലെക്സിക്കൽ അനാലിസിസ് എന്താണ്, സിൻടാക്സ് എന്താണ്, സിമാൻറ്റിക് എന്താണ്. അടുത്ത ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ പഠിക്കണം. അപ്പോൾ അതിന് മുമ്പ് അത് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് എവിടെയാണ്, റൺ എങ്ങനെയാണ്, അലോക്കേഷനും സ്ട്രാറ്റജിയും ഒക്കെ ഉള്ളതിനാണ് ആദ്യത്തെ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അത് നമ്മൾ കുറേ തിയറി പറ്റണം, അത് നമുക്ക് പിന്നീട് നോക്കാം. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ്റെ അകത്ത് വരുന്ന ഇത്രയും ടോപ്പിക്സാണ് ആദ്യമുള്ളത്. നമുക്ക് ഇത്രയും ടോപ്പിക്സ് ഇതിൽ നിന്ന് കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എന്ന് എങ്ങനെ അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാം, അതിൻ്റെ അകത്ത് വരുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് 3 അഡ്രസ് കോഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ബൂളിയൻ എക്സ്പ്രഷനും. ഇതിൻ്റെ പ്രത്യേകത, ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ബൂളിയൻ എക്സ്പ്രഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. SDDയും SDTയും പഠിച്ചില്ലേ? ആ SDDയും SDTയും പഠിച്ച സമയത്ത് തന്നെ അതിൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ബൂളിയൻ എക്സ്പ്രഷനും അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അത് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് നമുക്കിവിടെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ബൂളിയൻ എക്സ്പ്രഷനും പഠിക്കേണ്ട. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ആകെ ഏത് മാത്രമേ ഉള്ളൂ? ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും 3 അഡ്രസ് കോഡും അതെല്ലാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഇൻ്റർമീഡിയറ്റ് കോഡെന്ന് പറഞ്ഞു തരാം. കമ്പൈലറിൻ്റെ അകത്ത് ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, അതാണ് സോഴ്സ് പ്രോഗ്രാം. അതിനെ തിരിച്ച് നമ്മൾ ബാക്ക് എൻഡിലോട്ട് ആക്കുന്നു, അതാണ് ടാർജറ്റ് കോഡ്. അതിനെ ഇൻ ബിറ്റ്വീൻ ഉള്ള അതിനെയാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഓരോ സമയവും ഒരു പുതിയ മെഷീൻ നമുക്ക് വേണം. അതായത് ഫ്രണ്ട് എൻഡിനെ നമുക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബാക്ക് എൻഡിലോട്ട് മാറ്റാൻ പുതിയ മെഷീൻ നമുക്ക് ഓരോ സമയവും വേണ്ടി വരും. പിന്നെ നമുക്കൊരു ഫുൾ ആയിട്ടൊരു കമ്പൈലർ ചെയ്യുന്ന സമയത്ത് അനാലിസിസ് പോർഷൻസ് നമുക്ക് എടുക്കേണ്ട. ഇൻ്റർമീഡിയറ്റ് കോഡ് മുതൽ ബാക്കിയുള്ളത് എടുത്താൽ മതി, അതാണ് അതിൻ്റെ വേറെ ഇത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ബാക്ക് എൻഡിനെ ഡിപ്പെൻഡ് ചെയ്തും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡെന്ന് വെച്ചാൽ ഇൻ്റർഫേസ് ആണ്. ബിറ്റ്വീൻ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുണ്ടാകുന്ന ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡെന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിൻ്റെ ഉണ്ടാകുന്ന ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യും, കുറച്ച് ഡീറ്റെയിൽസ് അല്ലാതെ എക്സ്പ്ലിസിറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർമീഡിയറ്റ് കോഡ്. കണ്ടോ, ഇത് ഫ്രണ്ട് എൻഡ്. ചില സമയം നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡിന് ഫ്രണ്ട് എൻഡ് എന്നും ബാക്ക് എൻഡ് എന്നും പറയാം. ഇറ്റ് ഈസ് റിയലി ആൻ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പം ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. 4 types of representation ഉണ്ട്: സിൻടാക്സ് ട്രീ, DAG, പോസ്റ്റ്ഫിക്സ്, 3 അഡ്രസ് കോഡ്. ഇത് 4 പഠിച്ചിരുന്നാൽ നമുക്ക് ഈ മോഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, ഇത് 4 ഈ മോഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇത് ഓരോന്നൊന്നും പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ സിലബസിൽ പറഞ്ഞായിരുന്നു റെപ്രസെൻറ്റേഷന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം 4 മെത്തേഡ് ഉണ്ട് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ. അതിലെ 4 മെത്തേഡിൽ 2 മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അതാണ് സിൻടാക്സ് ട്രീയും ഡയറക്റ്റഡ് എസൈക്ലിക് ഗ്രാഫും. എന്താണ് ഇത് രണ്ടുമാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് സിൻടാക്സ് ട്രീ? സിൻടാക്സ് ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡിനെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൻടാക്സ് ട്രീ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന സോഴ്സ് പ്രോഗ്രാമിനെ ഒരു ഹൈറാർക്കി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പാൻസ് ട്രീയുടെ ഒരു കണ്ടൻസ്ഡ് ഫോം മാത്രമാണ്. അതായത് പാൻസ് ട്രീയെ കുറച്ചും കൂടെ നമ്മൾ ഹൈഡ് ചെയ്ത് കുറേ ഡീറ്റെയിൽസൊക്കെ മാറ്റി കുറച്ചും കൂടെ നമുക്ക് ആവശ്യമുള്ള രീതി ക്രിപ്സിയാക്കി വെക്കുന്നതിനാണ് സിൻടാക്സ് ട്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ എന്ന് പറയും കേട്ടോ. ASD അല്ലെങ്കിൽ സിൻടാക്സ് ട്രീ എന്ന് പറയും. നമ്മൾ ആൾറെഡിയും നേരത്തെയും പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം അറിയായിരിക്കും. ഇപ്പോൾ ഇത് നോക്കിയാൽ ഇതൊരു എക്സാമ്പിളാണ്. E gives E plus T, E gives E - T, ദെൻ E gives T. ഇതാണ് നമ്മുടെ ഗ്രാമർ. ഓക്കെ, ഈ ഗ്രാമറിനെ സിൻടാക്സ് ട്രീ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കെ. ഫസ്റ്റ് E gives E plus T ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രാമറിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ 3 × 5 + 4 ആണ്. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ പറയുന്നത്. 3 × 5 എന്ന് പറയുമ്പോൾ ആദ്യം E plus T എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓക്കെ അല്ലേ, ഇവിടെ പ്ലസ് ഉള്ള സ്ഥലത്ത് നമ്മൾ T കൊടുത്തു, T F കൊടുത്തു, F നമ്മൾ 4 കൊടുത്തു. ഓക്കെ, ഡിജിറ്റ് കൊടുത്തിട്ട് 4 കൊടുത്തു. അടുത്ത ഈ സൈഡിൽ വരണം എന്ത്, സ്റ്റാർ വരണം. അപ്പോൾ ഈ ഇക്ക് എന്ത് കൊടുക്കാം, ഈ T*F കൊടുക്കുക. അപ്പോൾ T*F കൊടുത്തു, E gives T എന്ന് കൊടുത്തു, E ക്ക് T എന്ന് കൊടുത്തു, T ക്ക് T*F എന്ന് കൊടുത്തു. കൊണ്ട് എന്നിട്ട് E T ക്ക് F കൊടുത്തു, F ഡിജിറ്റ്, ഡിജിറ്റിന് 3, ഇവിടെ ഇൻറ്റു കിട്ടി, ദെൻ 5 4 എന്ന് കിട്ടി. അപ്പോൾ ഇതെങ്ങനെ കിട്ടും, 3 × 5 ദെൻ പ്ലസ് 4 എന്ന് വന്നു. ഓക്കെ, അതാണ് നമുക്ക് ഈ കിട്ടുന്ന എക്സ്പ്രഷൻ. അതിൻ്റെ സിൻടാക്സ് ട്രീ വരച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കേ. സിൻടാക്സ് ട്രീ വരച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നോക്കുക. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം എന്താണ് നമ്മുടെ ഓപ്പറേഷൻ 3 × 5 + 4.
നമ്മൾ ഇതിനെ ഒരു ഓപ്പറേഷനെ നമ്മൾ റൂട്ട് നോഡ് ആയിട്ട് എടുത്ത് ഞാൻ ഇപ്പോൾ പ്ലസ് തന്നെ എടുത്തെങ്കിൽ പ്ലസ് ആദ്യം വരച്ചു. ഓക്കെ, എന്നിട്ട് രണ്ട് സൈഡ് വേണം. ഈ സൈഡ് ഫോർ മാത്രമേ ഉള്ളൂ, ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഈ സൈഡിൽ ഇനി ഇൻറ്റു വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇൻറ്റു കൊടുത്തു. ഓക്കെ, ഇൻറ്റു കൊടുത്തിട്ട് അവിടെ രണ്ട് സൈഡാക്കി ത്രീയും ഫൈവും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി മാറി, ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് ഫോർ, സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. ഇതാണ് സിൻടാക്സ് ട്രീ എന്ന് പറയുന്നത്, മനസ്സിലായോ? അതായത് നമ്മൾ പാർസ് ട്രീയെ സിംപ്ലിഫൈഡ് ആയിട്ട് വരയ്ക്കുന്നത്, ഇത്രയും വലിയ പാർസ് ട്രീയാണ് നമ്മൾ സിൻടാക്സ് ട്രീ ആയിട്ട് വരയ്ക്കുന്നത്, ഇതിനെയാണ് സിൻടാക്സ് ട്രീ എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈ സിൻടാക്സ് ട്രീയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് സിൻടാക്സ് ട്രീ വരയ്ക്കുന്നത് എങ്ങനെയെന്നാൽ, ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറേ നമുക്ക് എന്ത് വേണം, സിമാൻറ്റിക്സ് ഒക്കെ കറക്റ്റായിട്ട് നോക്കണം. സിമാൻറ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പം അതിൽ തന്നെ നമ്മൾ സിമാൻറ്റിക് റൂൾ പഠിച്ചു, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒരു എക്സ്പ്രഷൻ്റെ സിൻടാക്റ്റിക് ട്രീ വരയ്ക്കുമ്പോൾ എന്തൊക്കെ നമുക്കറിയണം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് മേക്ക് നോഡ് എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ട്. ഓക്കെ, മേക്ക് നോഡ് എന്ന് പറയുന്ന ഒരു എൻട്രി, മേക്ക് നോഡ് എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയുടെ എന്താണെന്ന് വെച്ചാൽ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യും. ആ നോഡിനെ എന്തൊക്കെ കാണും, ഒരു ഓപ്പറേഷൻ്റെ ഒരു പാർട്ട് കാണും, അത് കഴിഞ്ഞ് ലെഫ്റ്റിനൊരു പാർട്ട് കാണും, റൈറ്റിനൊരു പാർട്ട് കാണും. ഓക്കെ, റൈറ്റ് ചൈൽഡിന് ഒരു പാർട്ട്, ലെഫ്റ്റ് ചൈൽഡിന് ഒരു പാർട്ട്, അങ്ങനെ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എം കെ നോഡ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ നോഡ് വിത്ത് അത് ഓപ്പറേറ്ററിന് മാത്രമായിരിക്കും ആ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഓപ്പറേറ്റർ, പിന്നെ ഒരു ലെഫ്റ്റ് ചൈൽഡ്, ദെൻ റൈറ്റ് ചൈൽഡുള്ള ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ആദ്യം ചെയ്യുന്നത്, ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ മേക്ക് ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫയർ ഉള്ള ഒരു നോഡാണ്. അപ്പം മേക്ക് ലീഫിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിക്കേ, മേക്ക് ലീഫിൻ്റെ അകത്ത് നമുക്ക് ഒരു ഐഡൻറ്റിഫയർ വേണം, ഐഡൻറ്റിഫയർ നോഡ് വിത്ത് ലേബൽ ഐ ഡി വേണം, പിന്നെ ഒരു എൻട്രി ഫീൽഡും ഉണ്ടാവും. അതായത് നമുക്ക് എന്ത് വരും, ഇത് ഇവിടെ ഒരു ഐ ഡിയുടെ പേരും കാണും, പിന്നെ ഒരു എൻട്രി ഫീൽഡും കാണും. സിമ്പിൾ ടേബിളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഫീൽഡ്, അപ്പോൾ ഇതിന് നമ്മൾ എൻട്രി ഫീൽഡ് എന്ന് പറയും. ഇനി മേക്ക് ലീഫ് നമ്പർ വാല്യൂ, അതായത് നമ്പർ നോഡാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സിമ്പിൾ ടേബിളിലോട്ട് വേണോ, വേണ്ട. അപ്പം അത് ചെയ്യാൻ വേണ്ടി അടുത്തൊരു നോഡ്. അപ്പോൾ ഈ മൂന്ന് നോഡ്, മേക്ക് നോഡ്, മേക്ക് ലീഫ്, മേക്ക് ലീഫ്. ഓക്കെ, മേക്ക് ലീഫിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഐഡൻറ്റിഫയർ ആണെങ്കിൽ അത് അവിടെ അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ മാത്രം കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാമേ നിങ്ങൾക്ക്. ആ ഇതാ, ഇത് ഇതിൽ നോക്കിക്കേ, ഈ ഒരു എക്സാമ്പിൾ ആദ്യം നോക്കിക്കോണേ. നമുക്കിതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, എ മൈനസ് ഫോർ പ്ലസ് സി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പ്ലസ്സിനെ ഞാൻ മെയിനായിട്ട് എടുത്താൽ പ്ലസ് എടുത്തു. ഓക്കെ, പ്ലസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്ലസ് എടുത്തപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ഉള്ള നോഡാണ്. അപ്പോൾ അതിന് രണ്ട് എണ്ണം കാണും, രണ്ടെണ്ണം വരച്ചുകൊണ്ടോ, ലെഫ്റ്റിലൊന്ന് റൈറ്റിൽ ഒന്ന്, ലെഫ്റ്റിലുള്ളതിൽ വീണ്ടും മൈനസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് മൈനസ് വരച്ച് അതിന് ലെഫ്റ്റും റൈറ്റും വരയ്ക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡിയാണ്. ഐ ഡിക്ക് എന്തേ ഉള്ളൂ, ഐ ഡി എന്ന് എഴുതുക, നേരെ എൻട്രി ഇട്ടു ഇത് എഴുതുക. ഓക്കെ, അടുത്ത ഫോർ എന്ന് പറഞ്ഞാൽ നമ്പറാണ്. നമ്പറിന് നമ്മൾ നേരത്തെ മേക്ക് ലീഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്പർ എന്ന് എഴുതിയിട്ട് ഇവിടെ നമ്പറിൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി നോക്കിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക്. പ്ലസ് എന്ന് പറയുന്ന നോഡ്, അത് ഇന്ന് മൈനസ്, മൈനസിൻ്റെ അകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. എ എ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയർ ആണ്, അത് എൻട്രി ടു ദ സിമ്പിൾ ടേബിൾ. അടുത്ത നമ്പർ ആണ്, നമ്പർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ടേബിളിൽ എൻട്രി ചെയ്യേണ്ട, നമ്പർ എന്ന് കൊടുത്തിട്ട് അവിടെ തന്നെ ഫോർ എന്ന് കൊടുത്താൽ മതി. ഇത് എൻട്രി ടു ദ സിമ്പിൾ ടേബിൾ. ഇപ്പോൾ ഇതെന്തായി മാറി നോക്കി, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മാൾ സ്മാൾ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇത് ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആദ്യം മേക്ക് ലീഫ് ഉണ്ടാക്കി, ഐ ഡി എൻട്രി എ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മേക്ക് ലീഫ് നമ്പർ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മേക്ക് നോഡ്, ഈ നോഡ് ക്രിയേറ്റ് ചെയ്ത്, ഏത് നോഡ്, ഈ നോഡ് ക്രിയേറ്റ് ചെയ്ത്. കണ്ടോ, നമ്മളിത് ചെയ്തിരിക്കുന്നതാണ്, ഫസ്റ്റ് ഇത് മേക്ക് നോഡ് ചെയ്തു, ഇത് മേക്ക് നോഡ് ചെയ്തിട്ട് ഈ നോഡ് ക്രിയേറ്റ് ചെയ്ത്. കണ്ടോ, ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, ഈ ലീഫ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ നോഡ് ക്രിയേറ്റ് ചെയ്തു, ആ ലീഫൊക്കെ വെച്ചിട്ട് ഈ വാല്യൂ വെച്ചിട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റൂള് പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അത് എഴുതാം, അല്ല ഇതാണ് എളുപ്പമാണെങ്കിൽ ഇത് എഴുതാം കേട്ടോ. സിൻടാക്സ് റൂൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നതിന് ഒരു ഐഡൻറ്റിഫയറിലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് എന്തായിരിക്കും അസൈൻ ചെയ്യാനുള്ള, അസൈൻ ഓപ്പറേഷൻ ആണല്ലേ ഇതിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻ. ദെൻ മേക്ക് ലീഫ് ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് ഐ ഡിക്ക് അകത്ത് ഐ ഡി പ്ലസ് വയ്ക്കുക, ദെൻ എൻ പി ടി ആർ, അതിന് നെക്സ്റ്റ് പോയിൻറ്ററിലോട്ട് പോയിൻ്റ് ചെയ്യുക. ഇനി ഇ എന്ന് പറയുന്നതിൽ എന്ത്, ഈ എൻ പി ടി ആർ അല്ലേ, അതായത് എക്സ്പ്രഷനെയാണ് നമ്മൾ അടുത്ത ഒരു മേക്ക് നോഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, മേക്ക് നോഡിൻ്റെ അകത്ത് ആദ്യത്തത് അസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഓപ്പറേറ്റർ. എന്നിട്ട് രണ്ട് നോഡ് വേണം, ഒന്നെന്ന് പറയുന്നത് ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ളത്, അപ്പം നമ്മൾ നേരെ ഐ ഡി എന്ന് പറഞ്ഞാൽ അവിടെ അസൈൻ ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു വലിയ എക്സ്പ്രഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ ചിലപ്പോൾ ഇ പ്ലസ് ഇ ആണെങ്കിൽ ഈ ഇത് വന്നിട്ട് പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ ഇവിടെ വെച്ച് നമ്മളത് ചെയ്യും. ഓക്കെ, ഈ സ്റ്റാർ ആണെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും സ്റ്റാർ ചെയ്യും. ആ മൈനസ് ആണെങ്കിൽ യൂണറി മൈനസ് ഓപ്പറേറ്റർ മാത്രം ചെയ്യാതെ യു
യൂണറി മൈനസ് എന്ന് കൊടുത്തിട്ട് ഇ ഇ വൺ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇ എന്ന് കൊടുത്തു. ദെൻ ഐഡൻറ്റിഫയർ ആണെങ്കിൽ നേരെ ഐ ഡി പ്ലേസിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് തന്നെ ചെയ്തത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും. അത് ഇത് അസൈൻ ആണ്. അപ്പോൾ അസൈൻ എന്നുള്ളതാണ് നോഡിൻ്റെ പേര്, ഓപ്പറേറ്ററിൻ്റെ പേര്. പിന്നെ ഒരു ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ലെഫ്റ്റിലുള്ളത് എന്താണ്, ഐ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ ഡി എന്ന് കൊടുത്തിട്ട് ഇത് നേരെ സിമ്പിൾ ടേബിളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പോയിൻ്റർ ആയിരിക്കും. അതെന്താവാം, വീണ്ടും ഇ പ്ലസ് ഇ ആവാം, ഇ മൈനസ് ഇ ആവാം, അല്ലെങ്കിൽ വെറുതെ ഈ മൈനസ് ഇ ആവാം, അല്ലെങ്കിൽ വെറുതെ ഇ ആവാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഐഡൻറ്റിഫയർ ആവാം. അത് ഇവിടുത്തെ എക്സ്പ്രഷൻ അനുസരിച്ച് നമ്മൾ പിന്നെ എഴുതി വയ്ക്കുന്നതാണ്. ഇതാണ് മനസ്സിലായെങ്കിൽ ഇത് എഴുതാം കേട്ടോ. അതെ, അതിൻ്റെ ഒരു ഇതം നോക്കി. വേറൊരു റെപ്രസെൻറ്റേഷൻ, രണ്ട് രീതി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും സിൻടാക്സ് ട്രീ കേട്ടോ. ഇത് നോക്കി, ഇതാണ് എൻ്റെ ഒരു വലിയ എക്സ്പ്രഷൻ ഞാൻ ചെയ്തിരിക്കുന്നത്. നോക്കിയാണ് എ അസൈൻസ് ബി ഇൻറ്റു. അപ്പം ഇതെന്ന് പറയുന്നതിൽ, ഇതെന്ന് പറയുന്നതിൽ നമ്മൾ എന്തെന്ന് പറയാം, ഇതിനെ നമുക്ക് എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഏതിനെയാണ്, ഇതിന് ഇത്രയാണ് ഞാൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഇതാണ് എൻ്റെ ഐഡൻറ്റിഫയർ. അപ്പോൾ ആദ്യത്തെ ഞാൻ എന്ത് ചെയ്യും, അസൈൻ അല്ലേ. ഇതാണ് എൻ്റെ അസൈൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അസൈൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എന്ത് വരുമെന്ന് നോക്കിക്കുക. ലെഫ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും, ആ എ എന്ന് വരും അല്ലേ. ലെഫ്റ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ ആണ്. അത് നേരെ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻട്രി ടു സിമ്പിൾ ടേബിൾ എന്ന് കൊടുത്താലും മതി. എ എന്ന് കൊടുക്കുമെങ്കിൽ എന്ന് കൊടുക്കും. റൈറ്റിൽ ഒരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനിൽ എന്തൊക്കെ വരും, പ്ലസ് വരും, സ്റ്റാർ വരും, എല്ലാം വരും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പ്രഷൻ നോക്കിക്കുക. ഈ എക്സ്പ്രഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, ആദ്യം നമ്മൾ നോക്കുന്നപ്പോൾ നമ്മൾ ആദ്യം പ്ലസ് എടുത്തു, അതായത് ഈ ഇതാണ് എടുത്തത്. അപ്പോൾ ലെഫ്റ്റിൽ ഇത്രയും, റൈറ്റിൽ ഇത്രയും വരും. അപ്പോൾ ലെഫ്റ്റിൽ ഇവിടെയും കിടക്കും, റൈറ്റിൽ ഇവിടെയും കിടക്കും. ലെഫ്റ്റിൽ ഇനി എന്താണ്, ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാർ എടുത്ത്, അപ്പം അതിൻ്റെ ലെഫ്റ്റിൽ ബി എ ഉള്ളൂ. കണ്ടോ, ലെഫ്റ്റിൽ ബി പോയി. റൈറ്റിൽ യൂനറി മൈനസ് ഉണ്ട്. അപ്പം വീണ്ടും യൂനറിയുടെ ഓപ്പറേഷൻ യൂനസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിവിടെ ലെഫ്റ്റും കൊടുത്ത്, ഇവിടെ ഒന്നും കൊടുക്കണ്ട, ഒരു ചൈൽഡ് കാണത്തുള്ളൂ. അവിടെ ഐ ഡി സി എന്ന് കൊടുത്തു. ഇനി റൈറ്റിലോട്ട് വരുമ്പോൾ എന്താ, പ്ലസിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നതെല്ലാം കൂടെ റൈറ്റിൽ. അപ്പോൾ ഇവിടെയും സ്റ്റാർ തന്നെ വരുന്നു. ദെൻ അതിൻ്റെ ഒരു നോഡ് ബി എന്ന് പറയുന്നു, അത് നോഡ് നമ്മളിതാ ഇവിടെ വരച്ചു. ദെൻ മറ്റ് നോഡ് യൂനറി മൈനസ് ആണ്. യൂനറി എന്ന് എഴുതി മൈനസിന് ഒരു നോഡ് കൊടുത്തു. മൈനസിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുത്തു, സി എന്ന് കൊടുത്തു. ഓക്കെ, ഐഡൻറ്റിഫയറിൻ്റെ അവിടെ സി എന്ന് കൊടുത്തു. മൈനസിന് യൂനറി മൈനസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററിൻ്റെ പേര് കൊടുത്തു. ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സിൻടാക്സ് ട്രീ രണ്ട് രീതി റെപ്രസെൻ്റ് ചെയ്യും. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു അറേ ആക്കും. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോന്നിനെയും നമ്മൾ ഓരോ ഐഡൻറ്റിഫയറിലോട്ടായിട്ട് വെക്കും. ഓക്കെ, അതായത് ഐ ഡി ബി, ഐ ഡി സി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിനെയും കൂടെ നമ്മൾ, അതായത് ഇത് യൂനറി മൈനസ് സി എന്നല്ലേ വരേണ്ട. അപ്പം യൂനറി മൈനസ് വൺ എന്ന് എഴുതും. അത് കഴിഞ്ഞ് സ്റ്റാറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർ എന്ന് ഇതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു പ്രൊഡക്ഷൻ എടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡ് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടും ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് വരുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് മൈനസ് സി ആണ്. അപ്പം ആ മൈനസ് സി ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു വേരിയബിളാണ് ബി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ബി എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്തു. അടുത്ത സി എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്താ വേണ്ട, മൈനസ് സി വേണം. അതിനുവേണ്ടി യൂനറി മൈനസ് വൺ, വൺ എന്ന് പറയുന്നത് സി ആണ്. കണ്ടോ, ഈ വണ്ണിൻ്റെ ലൊക്കേഷൻ ഇവിടെ കിട്ടും. ഇനി അടുത്ത എനിക്ക് എപ്പോഴും വേണ്ടത് എന്താണ്, ബി സ്റ്റാർ മൈനസ് സി ആണ്. ഇപ്പോൾ മൈനസ് സി എന്ന് പറയുന്നത് നമുക്ക് ടൂയിലിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് കൊടുത്താൽ മതി, സ്റ്റാർ കൊടുക്കുക. ദെൻ ടൂ, ദെൻ ഈ ബി എവിടെ ഇരിക്കുകയാണ്, സീറോയിലിരിക്കുന്ന ബിയും ടൂയിലിരിക്കുന്ന, അതാണ് സ്റ്റാർ സീറോ ടു എന്ന് കൊടുത്തത്. കണ്ടോ, അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്, വീണ്ടും നമുക്കൊരു ഇത് ഏതെങ്കിലും ഒരു പോർഷനായിരിക്കും, ഒന്നെങ്കിൽ ഈ പോർഷനായിരിക്കും. അടുത്ത് ഈ പോർഷൻ ചെയ്യണം. ഈ പോർഷൻ ചെയ്യാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ബി കൊടുത്തു, സി കൊടുത്തു. യൂനറി മൈനസ് ഫൈവ്, അതായത് മൈനസ് സി എന്ന് വന്നു. ദെൻ അതിനെ സ്റ്റാർ കൊടുത്ത് വെച്ചു. അടുത്ത് പ്ലസ് കൊടുത്ത് രണ്ടിനോട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഐ ഡി കൊടുത്തു. ദെൻ അസൈൻ ചെയ്തു ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കുക, ഇവിടെ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താ, ഇതും ഇതും റിപ്പീറ്റഡ് സ്റ്റെപ്പാണ്. കണ്ടോ, ഇതും ഇതും അതുപോലെ തന്നെ ഇത് റിപ്പീറ്റഡ് സ്റ്റെപ്പാണ്. കണ്ടോ, ഇതൊക്കെ റിപ്പീറ്റഡ് സ്റ്റെപ്പാണ്. അതായത് ഇതിൻ്റെ അകത്തൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. അതിനെ കുറച്ചുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഡയറക്റ്റ് സൈക്ലിക് ഗ്രാഫ്. അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ ഇതിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സബ് എക്സ്പ്രഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ആദ്യം നമ്മൾ സബ് എക്സ്പ്രഷനെ ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഇതിൻ്റെ
അതിനകത്തുള്ള സബ് എക്സ്പ്രഷൻ ഏതൊക്കെയാണ്? ബി സ്റ്റാർ മൈനസ് സി എന്നുള്ളതാണ്. അപ്പം ആദ്യം ഒരു മൈനസ് സി വരയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മൈനസ് സി വരച്ചു. ആദ്യം ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്ഷൻ നോക്കാം. ഒറിജിനൽ പ്രൊഡക്ഷൻ വെച്ചാൽ അസൈൻ ചെയ്തു, എ ഇപ്പുറത്തോട്ട് പോയി, ഇവിടെ എന്ന് പറഞ്ഞാൽ പ്ലസ് എഴുതി, പ്ലസിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്ത്, ലെഫ്റ്റിൽ നമ്മൾ ബി സ്റ്റാർ ദെൻ യൂണറി മൈനസ് ആണ്. അപ്പോൾ യൂണറി യൂണറി ദെൻ സി, അടുത്ത സ്ഥലത്തും സ്റ്റാറും ഇതും വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സാധനവും സെയിം ആണ്, കണ്ടോ? അത് റിപ്പീറ്റഡ് ആയിട്ട് അതൊരു കോമൺ എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാം. അതാണ് ഡി എ ജി എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് യൂണറി മൈനസിനെ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ബി എ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബി സ്റ്റാർ യൂണറി മൈനസായി. അപ്പോൾ ഇതിനല്ലേ പ്ലസ് ചെയ്യാനുള്ളത്? അപ്പോൾ ഇതിനെ അങ്ങ് രണ്ടിടത്തും പ്ലസ് ചെയ്താൽ മതി, മനസ്സിലായി. എന്നിട്ട് ഇതിനെ അങ്ങ് അസൈൻ ചെയ്താൽ മതി. രണ്ടും കൂടെ കോമൺ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെ രണ്ടായിട്ട് വരയ്ക്കേണ്ട, പകരം ഇത് വരച്ചിട്ട് ഇതെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ആരോ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഡി എ ജി. ഡി എ ജി കമ്പൾസറി ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഞാൻ പിന്നെ ഹോംവർക്കായിട്ട് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഓൾ.